നമസ്കാരം. ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് യമഹയുടെ R15 V3 വിശേഷങ്ങളാണ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം 2021 മോഡൽ വണ്ടിയാണ്. വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ. ഈ വെഹിക്കിളിൻ്റെ ഓണറെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ അലോഷ്യസിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച. 3 ആഴ്ച ആയതേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്താ ഈ ഒരു വണ്ടിയെ സെലക്ട് ചെയ്യാൻ കാരണം അലോഷ്യസ്? വണ്ടി ഞാൻ ട്രാക്ക് പർപ്പസ് സ്പോർട്സ് മോഡായിട്ട് അങ്ങനെ ട്രാക്ക് പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. അങ്ങനെയാണ് ഉദ്ദേശം. അപ്പോൾ അതിന് പ്രത്യേക ലൈസൻസ് എടുക്കണ്ടേ ട്രാക്കിൽ? അതിന് പ്രത്യേക ലൈസൻസ് വേണം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് അയച്ചിട്ട് അതിൻ്റെ പേപ്പേഴ്സിൽ അയച്ചിട്ട് പ്രത്യേക ലൈസൻസ് എടുത്തിട്ട് ട്രാക്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കാസർഗോഡിലെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് എവിടെയാണ് അടുത്ത ട്രാക്ക് കിട്ടുന്നത്? അടുത്ത ട്രാക്ക് കോയമ്പത്തൂരാണ് നമുക്ക് അടുത്തുള്ളത്. പിന്നെ ബാംഗ്ലൂരുണ്ട്. കോയമ്പത്തൂരാണ് അടുത്തുള്ളത്. ഓക്കെ. അപ്പോൾ ട്രാക്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പേർപ്പസിനാണ് ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. പിന്നെ അലോഷ്യസിൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ കുടുംബൂർ എന്ന സ്ഥലത്താണ്. പിന്നെ പഠിക്കുന്നത് എവിടെയാണ്? ഞാൻ കൊട്ടോടിയാണ്. കൊട്ടോടി. കൊട്ടോടി പ്ലസ് വൺ. കൊട്ടോടി പിന്നെ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത്, കൊട്ടോടി സ്കൂളിൽ അല്ലേ? വണ്ടിയുടെ ഫ്രണ്ട് വീല് നോക്കുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ കളറിലുള്ള അലോയ് കാണാൻ കഴിയും. അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് 100/80/17 അതേപോലെ തന്നെ റിയർ ടയറിൻ്റെ സൈസ് 140/70/17 അതേപോലെ തന്നെ വണ്ടിയുടെ വീൽ സൈസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് 431.8 mm ആണ്. റേഡിയൽ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഈ വണ്ടിക്കുള്ളത്. ഇനി ഈ വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. ഡുവൽ ചാനൽ ABS സിസ്റ്റം ഉണ്ട്. ഈ സ്പോർട്സ് ബൈക്കിൻ്റെ കംപ്രഷൻ റേഷ്യോ 11.6:1 ആണ്. 155cc എഞ്ചിനോട് കൂടിയ ഈ വണ്ടിക്ക് 6-speed ഗിയർ ബോക്സ് ആണ് ഉള്ളത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 4-stroke SOHC 4-valve സിസ്റ്റമാണ്. ഈ ബൈക്കിൻ്റെ മാക്സിമം പവർ 18.6 PS അറ്റ് 10,000 RPM മാക്സിമം ടോർക്ക് 14.1 Nm അറ്റ് 8,500 RPM ആണ്. ഈ വണ്ടിയുടെ കർവ് വെയിറ്റ് 142 kg ആണ്. അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനും റിയർ മോണോക്രോസ് ലിങ്ക് സസ്പെൻഷനുമാണ്. ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 40 km/L ആണ്. LED ടെയിൽ ലൈറ്റ്, ഡിജിറ്റൽ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് 1990 mm വിഡ്ത്ത് 725 mm ഹൈറ്റ് 1135 mm ആണ്. ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. അതേപോലെ തന്നെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി 11 L ആണ്. എൻ്റെ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുമ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് ആഞ്ഞിരുന്ന് റൈഡ് ചെയ്യുന്നൊരു രീതിയിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്ചർ കുറച്ചും കൂടെ സ്യൂട്ടാവുക ഹൈവേകളിനെ കാട്ടിയും റേസ് ട്രാക്കുകളിലായിരിക്കും.
ഈ ഒരു സ്പോർട്സ് ബൈക്കിന് 0 to 100 km/h സ്പീഡിലേക്ക് എത്താൻ 10.1 seconds മതി. മാക്സിമം റെക്കോർഡ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 136 km/h ആണ്. പില്ലൻ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര നല്ലൊരു കംഫർട്ടായ പില്ലൻ സീറ്റ് എന്ന് പറയാൻ കഴിയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. വളരെ ഈസി ആയിട്ട് കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മറ്റു വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ 4th-ലും 5th-ലും ഒക്കെ പോകുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ ഒരു നോക്കിംഗ് എഫക്റ്റ് ഉണ്ടാവും, നോക്കിംഗ് സൗണ്ട് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. ഈ വണ്ടിയുടെ ബാറ്ററി ടൈപ്പ് ETZ ആണ്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 165,000. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.